ഹേ ഗൈസ് വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. നമ്മൾ പലപ്പോഴും വീഡിയോസിലും മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട് ഫൈറ്റർ ജെറ്റിൽ നിന്നും പൈലറ്റ്സ് സീറ്റ് ഇജക്ട് ചെയ്ത് മുകളിലേക്ക് പോകുന്നത്. എന്നാൽ നമ്മൾ കാണുന്നത് പോലെ അത്ര ഈസി ആയിട്ടുള്ളൊരു സംഭവമല്ല അത്. ഇത് പൈലറ്റ്സിൻ്റെ ജീവന് തന്നെ അപകടം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സാണ്. ഇത് എങ്ങനെയാണ് പൈലറ്റ്സ് സീറ്റ് ഇജക്ട് ചെയ്യുന്നത്, ഇവരിത് എപ്പോഴാണ് ചെയ്യുന്നത്, ഇന്നത്തെ വീഡിയോ ഇതിനെ പറ്റിയിട്ടുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആവുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കാണാം. ഒരു കൊമേഴ്ഷ്യൽ പാസഞ്ചർ എയർക്രാഫ്റ്റിൻ്റെ പൈലറ്റിന് ആ സീറ്റ് ഇജക്ട് ചെയ്ത് പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. ഫൈറ്റർ ജെറ്റിൻ്റെ പൈലറ്റ്സിനാണ് യൂഷ്വലി ഇങ്ങനെ ഇവർ ചെയ്യാറുള്ളത്. അതിവർ ഈ സീറ്റ് ഇജക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ്, അതായത് എയർക്രാഫ്റ്റിൽ നിന്നും രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗമില്ലാത്ത സമയത്ത് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ സീറ്റ് ഇജക്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർ കൺസിഡറേഷനിൽ എടുക്കാറുണ്ട്. എപ്പോൾ ഇജക്ട് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം കുറച്ച് ലേറ്റ് ആയാൽ തന്നെ അത് പൈലറ്റിൻ്റെ ജീവന് തന്നെ ഭീഷണിയാവുന്നൊരു കാര്യമാണ്. എയർക്രാഫ്റ്റിന് എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജ് സംഭവിക്കുകയും അതുപോലെ എയർക്രാഫ്റ്റ് ക്രാഷ് ആവും എന്ന് പൈലറ്റിന് ഉറപ്പുള്ള സിറ്റുവേഷനിലും, അല്ലെങ്കിൽ എയർക്രാഫ്റ്റിന് മറ്റ് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുന്ന സമയത്തുമായിരിക്കും ഈ ഒരു സീറ്റ് ഇജക്ട് ചെയ്യുക എന്നുള്ള പ്രോസസ്സ് അവർ ചെയ്യുന്നത്. ഈ ഇജക്ഷൻ സീറ്റ് എന്ന് പറയുന്നത് ഒരു ഫൈറ്റർ ജെറ്റിൻ്റെ തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു എക്യുപ്മെൻ്റ് ആണ്. ഇത് പൈലറ്റ്സിൻ്റെ കാലിൻ്റെ മധ്യഭാഗത്തായിട്ടിരിക്കുന്ന ഒരു ഹാൻഡിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സീറ്റ് ഇജക്ട് ചെയ്യുന്നതിന് വേണ്ടി പൈലറ്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് പൈലറ്റ്സ് ഈ ഹാൻഡിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു ഇലക്ട്രിക് സിഗ്നല് എയർക്രാഫ്റ്റിൻ്റെ കനോപ്പി, അല്ലെങ്കിൽ എയർക്രാഫ്റ്റിൻ്റെ മുകൾ ഭാഗം ഘടിപ്പിച്ചിരിക്കുന്ന ബോൾട്ടുകൾ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ സമയത്ത് തന്നെ സീറ്റിനടിയിലുള്ള ചെറിയ റോക്കറ്റ്സ് ഈ മുകൾ ഭാഗത്ത് പുറത്തോട്ട് തള്ളുകയും ചെയ്യും. ഇതേ സമയം തന്നെ സീറ്റിനടിയിലുള്ള ഒരു കാഡ്രിഡ്ജ് പൊട്ടിത്തെറിക്കുകയും അത് പൈലറ്റ് സീറ്റിൻ്റെ മുകളിലേക്ക് തള്ളുകയും ചെയ്യും. ഏകദേശം 100 അടി മുതൽ 200 അടി വരെ ഉയരത്തിലേക്ക് പൈലറ്റ്സിൻ്റെ സീറ്റ് ഇജക്റ്റ് ആകാറുണ്ട്. ഈ പൈലറ്റ് സീറ്റിനകത്ത് സെൻസറാണ് ഈ വിമാനത്തിൻ്റെ വേഗതയും അതുപോലെ തന്നെ അതിൻ്റെ മർദ്ദവും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ പൈലറ്റ് എത്ര ദൂരത്തിലാണ് ഇജക്ട് ചെയ്ത് പോയിരിക്കുന്നത്, വളരെ ഉയരത്തിലാണോ, പാരഷൂട്ട് ഉടനെ തന്നെ ഡിപ്ലോയ് ചെയ്യണോ, അതോ എന്താ പറയുക, പാരഷൂട്ട് ഡിപ്ലോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമയമുണ്ടോ എന്നെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ സെൻസർ ഉപയോഗിച്ചിട്ടാണ്. ഇനിയിപ്പോൾ വളരെ ഉയരത്തിലാണെങ്കിൽ ഡ്രോഗ് എന്ന് പറയുന്ന ചെറിയൊരു പാരഷൂട്ട് ഡിപ്ലോയ് ആകാറുണ്ട്. ഇത് പൈലറ്റ് താഴേക്ക് വരുന്ന ആ റേറ്റിനെ ഒന്ന് കുറയ്ക്കുകയും അതുപോലെ സീറ്റ് കറങ്ങാതെ സ്പിൻ ചെയ്ത് പെട്ടെന്ന് താഴേക്ക് വീഴുന്നതിനെ തടയുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് പൈലറ്റിക്ക് താഴേക്ക് വരുമ്പോഴാണ് ഈ മെയിൻ പാരഷൂട്ട് ഡിപ്ലോയ് ആകുന്നത്. അതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ പൈലറ്റിൻ്റെ സീറ്റ് റിലീസ് ആവുകയും പൈലറ്റ് സീറ്റിൽ നിന്ന് പോവുകയും ചെയ്യും. ഇനി ഈ മുഴുവൻ പ്രോസസ്സും സംഭവിക്കുന്നത് ഗ്രാവിറ്റിയെക്കാളും ഏകദേശം 14 മുതൽ 16 ഇരട്ടി വരെ ഫോഴ്സ് പൈലറ്റിൻ്റെ ശരീരത്തിൽ ഉണ്ടാക്കുന്നവയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് വളരെയധികം റിസ്ക് പൈലറ്റിന് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് സീറ്റ് ഇജക്ട് ചെയ്ത് പോകാമെന്ന് പറയുന്നത്. ഈ ഒരു 3-4 സെക്കൻഡുകൾക്കുള്ളിൽ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണിത്. എന്നാൽ ഇന്നത്തെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ ഈ പൈലറ്റ്സിൻ്റെ ആവറേജ് സർവൈവൽ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 90 മുതൽ 92% വരെയാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ ഇജക്ട് ചെയ്യുന്ന സമയത്ത് വളരെ ഉയരത്തിൽ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇജക്ഷൻ സംഭവിക്കുന്നതെങ്കിൽ അവിടെ ഓക്സിജൻ്റെ അളവ് വളരെയധികം കുറവായിരിക്കും. അപ്പോൾ അത് പൈലറ്റ്സിന് വളരെയധികം സഫോക്കേഷൻ ഉണ്ടാക്കാനും ഓക്സിജൻ ലെവൽ പൈലറ്റിന് കിട്ടുന്നതിന് വളരെ ബുദ്ധിമുട്ടുമായിരിക്കും. അതുകൊണ്ട് തന്നെ സീറ്റിനടിയിൽ ഒരു ഓക്സിജൻ സിലിണ്ടറുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് പൈലറ്റ്സ് വളരെ ഉയരത്തിലാണെന്നുണ്ടെങ്കിൽ ശ്വസിക്കുന്നത്. പക്ഷെ താഴേക്ക് വന്നു കഴിയുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല. ഏകദേശം ഇങ്ങനെ സീറ്റ് ഇജക്ട് ചെയ്യുന്ന സമയത്ത് 30 മുതൽ 40% പൈലറ്റ്സിനും സ്പൈനൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനത്തെ റിപ്പോർട്ട്സും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ സീറ്റ് ഇജക്ട് ചെയ്യുന്ന സമയത്ത് ഇത് എപ്പോൾ ചെയ്യണം എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കുന്നത് വളരെയധികം ക്രൂഷ്യലാണ്. കാരണം കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടെങ്കിൽ തന്നെയും അത് പൈലറ്റ്സിൻ്റെ ജീവന് അപകടം സംഭവിക്കുന്നവയായിരിക്കും. അതുപോലെ ഇത് ഏത് സീറ്റാണ്, ഏത് സീറ്റിലിരിക്കുന്ന പൈലറ്റാണ് ഇജക്ട് ചെയ്യുന്നത്, ആ സമയത്ത് എയർക്രാഫ്റ്റ് സ്പീഡ് എന്താണ് എന്നുള്ളതെല്ലാം തന്നെ ഈ പൈലറ്റിൻ്റെ ജീവനെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ വീഡിയോസിൽ കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നുമെങ്കിൽ പോലും ഇത് വളരെയധികം കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് തന്നെയാണ്. ഈ ഒരു 3-4 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ ഒരു പ്രോസസ്സ് നടക്കുകയും എയർക്രാഫ്റ്റിൽ നിന്നും പൈലറ്റ് തെറിച്ച് പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫൈറ്റർ ജെറ്റിൽ നിന്നും ഒരു സീറ്റ് ഇജക്ട് ചെയ്ത് പൈലറ്റ്സ് പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകുന്നത്. ഇത് അവസാന മാർഗമായിട്ട് മാത്രമാണ് പൈലറ്റ്സ് ഓപ്റ്റ് ചെയ്യാറുള്ളൂ. ഇതിനെല്ലാം വളരെയധികം ട്രെയിനിങ് എല്ലാം അവർക്ക് കിട്ടുന്നതുമാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. വളരെ ചെറിയ വീഡിയോ ആയിരുന്നു, ചെറിയൊരു ഇൻഫർമേഷൻ ആയിരുന്നു, എങ്കിലും ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. ബൈ.